भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് 429-ാമത്തെ ദിനം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം ഈശാനുകഥ എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 9-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്, അനുസ്മരിക്കുന്നത്. അംബരീഷൻ്റെ കഥ ഇതാണ് ഇന്ന് നാം ആരംഭിക്കുന്നത്. ഭക്തോത്തമനായ അംബരീഷൻ, അംബരീഷൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് അംബരീഷൻ്റെ പിതാവായ ആ നാഭാഗൻ്റെ കഥ, നഭകൻ്റെ പുത്രനായ നാഭാഗൻ്റെ കഥ പറഞ്ഞത്. മനുപുത്രനായ നഭകൻ, നഭകൻ്റെ പുത്രൻ നാഭാഗൻ എന്നറിയപ്പെടുന്ന കവി, ആ കവിയുടെ പുത്രൻ ശിവഭക്തനായ കവിയുടെ പുത്രനാണ് വിഷ്ണുഭക്തനായ അംബരീഷൻ എന്ന് പറയുന്നു. ആ അംബരീഷനെ ബ്രഹ്മശാപം പോലും ബാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അംബരീഷൻ്റെ കഥ കേൾക്കാനുള്ള ഔത്സുക്യം. ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ് തസ്യ ധീമത ന പ്രാഭൂതി എത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യ ദുരത്യഹ ബ്രഹ്മദണ്ഡ. അതിക്രമിക്കാൻ സാധിക്കാത്ത, തടുക്കാനാവാത്ത ബ്രഹ്മശാപത്തെ എങ്ങനെ തടുക്കാൻ സാധിച്ചു അംബരീഷന്? ആ അംബരീഷൻ്റെ കഥ ശ്രോതുമിച്ഛാമി, കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഭാഗം വരെ, 14-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം കൂടിയാണ്, ധന്യധന്യമായ പുണ്യദിനം. ആ സർപ്പരാജാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം അംബരീഷൻ്റെ കഥ. ശ്രീശിവബ്രഹ്മർഷി പറഞ്ഞു, അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതിം മഹിം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. മഹാഭാഗഃ അംബരീഷ, മഹാഭാഗ്യവാനായ അംബരീഷൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭാഗ്യവാൻ എന്ന് പറയുന്നത്? അദ്ദേഹം ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടേ നമുക്ക് വിരക്തി ഉണ്ടാവുള്ളൂ. അംബരീഷനെ നോക്കൂ, സപ്തദ്വീപവതി മഹിം,
ഏഴു ദ്വീപുകളോടുകൂടിയ ഭൂമി, അവ്യയാം ശ്രിയം ച, നശിക്കാത്ത സമ്പത്ത്, ഇതൊക്കെ ലഭിച്ചു. അതേപോലെ അതുലം വിഭവം ച, ഭൂമിയിൽ ഉപമയില്ലാത്ത ഐശ്വര്യത്തെയും ലഭിച്ചു അദ്ദേഹത്തിന്. മേനേതി ദുർലഭം പുംസാം സർവം തൽ സ്വപ്ന സംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തമോ വിശതി യത്പുമാൻ. ഇങ്ങനെ ജനങ്ങൾക്ക് അതിദുർലഭമായതിനെ ലഭിച്ചിട്ട് വിഭവ നിർവാണം വിദ്വാൻ, വിഭവനാശം ഇതൊക്കെ നശിക്കുന്നതാണെന്ന് അറിഞ്ഞ് തൽ സർവം അതിനെ മുഴുവൻ, സ്വപ്ന സംസ്തുതം സ്വപ്നം പോലെയുള്ളതാണ് എന്ന് വിചാരിച്ചു അദ്ദേഹം. യത് പുമാൻ തമ വിശതി, ഇതൊക്കെ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് ദുർലഭമായ ഐശ്വര്യം. അപ്പം സ്വപ്നത്തിൽ കാണുന്ന പദാർത്ഥം എന്നതുപോലെ ക്ഷണികവും മിഥ്യാഭൂതവുമാണ് ഇതൊക്കെ തന്നെ. വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അത് മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. നിത്യാനന്ദ സുഖം ലഭിക്കാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് അറിയുകയും അതിനനുസരിച്ച് കഴിയുകയും അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്ത മഹാഭാഗഹ, മഹാഭാഗ്യവാനാണ് ദേഹം എന്ന് പറഞ്ഞത്. ഇത് കിട്ടിയതല്ല അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യം, മറിച്ച് അതിനെ മുഴുവൻ തള്ളിക്കളയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇത്രയും ഭോഗോപകരണങ്ങൾ ഉണ്ടായിട്ടും ആ ഭോഗത്തിൽ അദ്ദേഹം ചെന്ന് വീണില്ല എന്നാണ്. അദ്ദേഹം ലോഷ്ടവൽ സ്മൃതം എന്നാണ്, ലോഷ്ടവൽ മണ്ണും കട്ട എന്നതുപോലെ ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു. വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവൽ സ്മൃതം. ഇവിടെ വാസുദേവേ ഭഗവതി, ഭഗവാനായ വാസുദേവനിൽ, തദ്ഭക്തേഷു ഭഗവാന്റെ ഭക്തന്മാരിൽ, സാധുഷു ച സജ്ജനങ്ങളിലും, പരം ഭാവം സർവോത്കൃഷ്ടമായ സ്നേഹത്തെ പ്രേമത്തെ പ്രാപിച്ചു അദ്ദേഹം. അതുകൊണ്ട് ഇത് ലോഷ്ടവൽ സ്മൃതം, ഏത് ഈ ലോകാനുഗ്രഹത്തിനായി ശരീരയാത്ര നിർവഹിക്കുന്ന സകലരിലും അദ്ദേഹത്തിന് പ്രേമുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളതൊക്കെ വെറും മൺകട്ട പോലെ ഉള്ളതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വിഷയസംയോഗം കൊണ്ടുണ്ടാകുന്ന സുഖം തുച്ഛമാണ്, അതിനെ അദ്ദേഹം വെറും മൺകട്ട പോലെയേ കണ്ടുള്ളൂ എന്നാണ്. അദ്ദേഹം എങ്ങനെ ജീവിച്ചു? ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവാനിലേക്ക് തിരിച്ചുവെച്ചു. സവൈ മന കൃഷ്ണപദാരവിന്ദയോർവചാംസി വൈകുണ്ഠഗുണാനുവർണനേ കരൗ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. മനസ്സു കണ്ണൻ്റെ പാദാരവിന്ദത്തിൽ വാക്കുകൾ ശ്രീകൃഷ്ണ നാമങ്ങൾ ചൊല്ലുവാൻ, കൈകളോ ഭഗവാന്റെ ആലയം ശുദ്ധിയാക്കിയിടുവാൻ, കേൾവിയോ അച്യുത കഥകളെ കേൾക്കുവാൻ, ഈ തരത്തിൽ ഉപയോഗിച്ചു എന്നാണ്. കൃഷ്ണപദാരവിന്ദയോ ചകാര, മനസ്സ് മനഃ ചകാര, മനസ്സിനെ എവിടേക്ക് ഉറപ്പിച്ചു? ശ്രീകൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. വൈകുണ്ഠ ഗുണാനുവർണനേ വചാംസി ചകാര, വൈകുണ്ഠൻ്റെ ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാൻ വാക്കുകളെ ഉറപ്പിച്ചു. ഹരേ മന്ദിരമാർജനാദിഷു, ഹരിയുടെ ആ ശ്രീഹരിയുടെ ആലയങ്ങളെ ക്ഷേത്രങ്ങളെ മാർജനം ചെയ്യുക, അതിനെയൊക്കെ ശുദ്ധീകരിക്കുക, അവിടെ അടിച്ചു വാരുക തുടങ്ങിയൊക്കെ ചെയ്യുന്നതിന് കരൗചകാര, കരങ്ങളെ അതിനുവേണ്ടി ഉറപ്പിച്ചു. അച്യുത സൽക്കഥോദയെ, അച്യുതൻ്റെ ചുതിയില്ലാത്ത ഭഗവാന്റെ ആ നന്മ നിറഞ്ഞ കഥകളെ അതിൻ്റെ ശ്രവണത്തിൽ, ശ്രുതിം ചകാര ശ്രവണത്തെ ഉറപ്പിച്ചു എന്നാണ്. സകലേന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്ന ആ വാക്കിനെ അനുസരിച്ച് അദ്ദേഹം ജീവിച്ചു എന്നാണ്. അങ്ങനെ ഭക്തന്മാർക്ക് പരമാനന്ദത്തെ നൽകുന്ന പാദാരവിന്ദം ഭവസിന്ധു പോതം, ഈ ഭവസിന്ധുവിൻ്റെ മറുകര കടക്കാനുള്ള തോണിയായ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അതിലേക്ക് മനസ്സിനെ ചേർത്തു വച്ചു. പിന്നെയോ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ നിരന്തരം കീർത്തിക്കാൻ വാക്കുകളെ ഉപയോഗിച്ചു. സാധാരണ രീതിയിൽ
ഓ രാജാവ് ചക്രവർത്തി എന്തിനാ ചക്രവർത്തി ഒന്നും ആവണ്ട, കുറച്ചൊരു കേമത്തം വന്നാൽ തന്നെ നമ്മൾ ക്ഷേത്രം അടിച്ചു വാരാനോ വൃത്തിയാക്കാനോ അവിടെയുള്ള പാത്രങ്ങളും അല്ലെങ്കിൽ വിളക്കുകളൊക്കെ കഴുകി വെക്കാനോ ഒന്നും നമ്മൾ മെനക്കെടാറില്ല. നമ്മളെന്താ വിചാരിക്കുക, നമ്മൾ തൊഴുക അത്രയേ ഉള്ളൂ നമ്മുടെ പണി എന്നാണ്. ക്ഷേത്രത്തിൽ ഒരഴുക്ക് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ നമ്മുടെ അഹങ്കാരം നമ്മളെ അനുവദിക്കില്ല, എന്നാൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നാണ്. ഇതൊക്കെ പരിശുദ്ധി വരുത്താൻ, കൈങ്കര്യം ചെയ്യാൻ, ക്ഷേത്രത്തിൻ്റെ ആ കൈങ്കര്യം ക്ഷേത്രത്തിലെ ഓരോ പ്രവൃത്തികളും വേണ്ടതുപോലെ ചെയ്യാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി, കൈകളെ അതിനുവേണ്ടി ഉപയോഗിച്ചു, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കർണങ്ങളെ ഉപയോഗിച്ചു. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും തദ്ധൃത്യഗാത്ര സ്പർശേംഗ സംഗമം ഘ്രാണം ച തൽപാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യ രസനാം തദർപ്പിതേ. മുകുന്ദലിംഗാലയ ദർശനെ, ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ആലയങ്ങളുടെയും ഒക്കെ ദർശനം കൊണ്ട് ദൃശവും നേത്രങ്ങളെ സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ചു. ചകാര തത് ഭൃത്യഗാത്ര സ്പർശേ, ഭഗവാന്റെ ഭക്തന്മാരുടെ ശരീരസ്പർശത്തിൽ അംഗസംഗമം ചകാര, ശരീര സംയോഗത്തെ എപ്പോഴും നിശ്ചയിച്ചു. അപ്പോൾ ഭഗവാനെ മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ചേർച്ച, അതിന് ശരീരത്തെ ഉപയോഗിച്ചു. പിന്നെ ഭഗവാന്റെ പാദസമ്പർക്കം കൊണ്ട് പരിശുദ്ധമായ ആ പരിപൂതമായിരിക്കുന്ന ശ്രീമത് തുളസീഗന്ധത്തിലേക്ക് നാസികയെ, തത് പാദ സരോജ സൗരഭേ ഘ്രാണം ചകാര, ഘ്രാണത്തെ ഏർപ്പെടുത്തി. തദർപ്പിതേ രസനാം ചകാര, ഭഗവാന് സമർപ്പിച്ചതിൽ, ഭഗവാന്റെ നിവേദ്യത്തിൽ, ആ നൈവേദ്യത്തിലേക്ക് ജിഹ്വയെയും സന്തോഷിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ നാവുകൊണ്ട് ഭഗവാന് നിവേദിച്ചത് കഴിക്കുക, അതേപോലെ നാസിക കൊണ്ട് ഭഗവാന്റെ തുളസീഗന്ധത്തെ ഘ്രാണിക്കുക, അതേപോലെ സ്പർശം കൊണ്ട് ഭക്തന്മാരുമായിട്ടുള്ള സാമീപ്യം ഉറപ്പിക്കുക, ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ക്ഷേത്രങ്ങളെയും സജ്ജനങ്ങളെയും ഒക്കെ കാണുക. ഇങ്ങനെ അദ്ദേഹം ജീവിച്ചു. പിന്നെ കാലുകളോ പാദോ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യയാ യഥോത്തമ ശ്ലോക ജനാശ്രയാരതി. ഹരേ, ഹരിയുടെ ക്ഷേത്രപദാനുസർപ്പണേ, ക്ഷേത്രങ്ങളുടെയും അതേപോലെ മറ്റു സ്ഥാനങ്ങളിലേക്കുമൊക്കെ എത്താൻ, അവിടെ ചെന്ന് പ്രദക്ഷിണം ചെയ്യാൻ പാദൗചകാര, പാദങ്ങളെ ഉറപ്പിച്ചു. ഋഷീകേശ പദാഭിവന്ദനേ ശിരചകാര, ഭഗവാന്റെ പാദ വന്ദനത്തിനായിട്ട് ശിരസ്സിനെ ഉറപ്പിച്ചു, ഏർപ്പെടുത്തി. കാമന്തു, കാമത്തെയോ ദാസ്യേചകാര, ദാസ്യത്തിൽ സമർപ്പിച്ചു. കാമകാമ്യയാ തു നതു, അപ്പോ കാമകാമ്യം കൊണ്ടല്ല, ഉത്തമശ്ലോക ജനാശ്രയ, ഉത്തമശ്ലോകന്റെയും ഭക്തന്മാരുടെയും പേരിലുള്ള പ്രീതി യഥാതഥ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ചെയ്തു എന്നാണ്. അപ്പൊ ഭഗവാന്റെ ദാസ്യത്തിലുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാന് ചാർത്തിയ ചന്ദനം നെറ്റിയിൽ തൊടുക, ഭഗവാൻ ചാർത്തിയ മാല കഴുത്തിൽ ധരിക്കുക, അത് വിഷയസുഖാശയ്ക്കല്ല, ഭഗവത് പ്രസാദം ആണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരെ കാണിച്ച് താനൊരു ഭക്തനാണെന്ന് മേനി നടിക്കാനല്ല, തൻ്റെ ഭൗതികമായ സൗന്ദര്യത്തിന് മോടികൂട്ടാനും വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ, എന്തിനാ കളഭം തുറന്നത്? ഭഗവാന്റെ പ്രസാദം അതിങ്ങനെ ഭംഗിയായിട്ട് കുറി ഇങ്ങനെ വരച്ച്, അതിൻ്റെ മുകളിലൊരു പൊട്ട്, അതിൻ്റെ മുകളിലൊരു കരി പ്രസാദം, ഇതൊക്കെ ഭഗവാനോടുള്ള ആദരവ് കാണിച്ചും കൊണ്ടാവുമ്പോഴേ അതിന് പ്രാധാന്യമുള്ളൂ. കേവലം ഈ വിഷയ ലാലസതയോടുകൂടി, ഭോഗലാലസതയോടുകൂടി അതിനെ കേവലം ഒരു സൗന്ദര്യത്തിനുള്ള ഉപാധിയാക്കി മാറ്റുമ്പോൾ അത് അപകടമാണ്. ഇവിടെ അംബരീഷൻ കാണിച്ചു തീർന്നു. അങ്ങനെ ഭഗവാനിലും ഭഗവത് ഭക്തന്മാരിലും പരമപ്രേമം വർദ്ധിക്കാൻ, അത് ആ ഉറപ്പിക്കാൻ, അതിന് ഉള്ള രീതിയിൽ ജീവിതചര്യയെ നിയമിച്ചു അദ്ദേഹം എന്നാണ്. ഇങ്ങനെ ഏവം സദാ കർമ്മകലാപമാത്മന പരേധിയജ്ഞേ ഭഗവത്യഥോക്ഷജേ സർവാത്മഭാവം വിദധന്മഹീമിമം തന്നിഷ്ഠ വിപ്രാഭിഹിത ശശാസഹ. അദ്ദേഹം എങ്ങനെയാണ് ഈ ഭൂമിയെ പരിപാലിച്ചത് പറയാണ്. ഇങ്ങനെ ഏവം സദാ, എപ്പോഴും പരേ അധിയജ്ഞേ, പരമേശ്വരനും കർമ്മഫലത്തെ നൽകുന്നവനുമായിരിക്കുന്ന അധോക്ഷജേ, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാനിൽ, ഭഗവതി ഭഗവാനിൽ, ആത്മനഹ
ആത്മാവിൻ്റെ കർമ്മകലാപത്തെ സകല കർമ്മങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ച് സർവാത്മഭാവത്തെയും സമർപ്പിക്കുന്ന തന്നിഷ്ഠ വിപ്രാഭിഹിത ഭഗവാനിൽ നിഷ്ഠയോടുകൂടിയ ബ്രാഹ്മണർ പറയുന്നതിനനുസരിച്ച് അവരുടെ ഉപദേശത്തെ അനുസരിച്ച് സജ്ജനോപദേശത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹം ഇമാം മഹീം ശശാസാഹ ഈ ഭൂമിയെ പരിപാലിച്ചു വന്നു എന്ന് പറയുന്നു. ആ മഹാരാജാവിൻ്റെ ഭക്തി നിഷ്ഠ അത് ഭക്തന്മാരുടെ മുമ്പിൽ വിനയത്തോടുകൂടി അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് അദ്ദേഹം ഈ ഭൂമിയെ പരിപാലിച്ചു. ഈ ജേശ്വമേധൈരധിയജ്ഞമീശ്വരം മഹാവിഭൂത്യോപചിതാംഗദക്ഷിണൈ തതേർവസിഷ്ഠാസിത ഗൗതമാതിഭിർധന്വന്യഭിസ്രോതമസൗ സരസ്വതിം. ഇങ്ങനെ മഹാവിഭൂത്യ മഹത്തായ വിഭൂതി ഐശ്വര്യം കൊണ്ട് ഉപചിതാംഗദക്ഷിണൈഹി വർദ്ധിക്കപ്പെട്ട അംഗങ്ങളോടും ദക്ഷിണകളോടും കൂടിയെ വസിഷ്ഠ അസിത ഗൗതമാദിഭി വസിഷ്ഠൻ അസിതൻ ഗൗതമൻ തുടങ്ങിയവരാൽ വിസ്തരിക്കപ്പെട്ടവയായിരിക്കുന്ന അശ്വമേധൈഹി അശ്വമേധങ്ങൾ കൊണ്ട് ഈ അംബരീഷൻ അസൗ ധന്വനി മരുഭൂമിയിൽ സരസ്വതിം അഭിസ്രോതം സരസ്വതി നദിക്ക് അഭിമുഖമാകുന്ന തരത്തിൽ അധിയജ്ഞം ഈശ്വരം ഈചെ യജ്ഞഫലദാതാവായിരിക്കുന്ന ഭഗവാനെ ഭജിച്ചു യജിച്ചു ആരാധിച്ചു എന്നാണ്. സരസ്വതി നദിയുടെ അഭിമുഖമായൊഴുകുന്ന കിടക്കുന്ന മരുഭൂമിയിലാണ് യാഗങ്ങൾ നടത്തിയത്. അങ്ങനെയുള്ള ആ യാഗങ്ങളിലോ യസ്യ കൃതുഷു ഗീർവാണൈ സദസ്യാർത്യുജോജന തുല്യരൂപാശ്ചാ നിമിഷ വ്യദൃശ്യന്ത സുവാസസ. ആ യാഗങ്ങളിൽ സദസ്യാഹ ഋത്വിജഹ ജനാഹ സദസ്സിലുള്ളവരും ഋത്വിക്കുകളും ജനങ്ങളൊക്കെ നല്ല ശോഭനമായ വസ്ത്രമൊക്കെ ധരിച്ച് അനിമിഷ കണ്ണടയ്ക്കാത്തവരായിട്ട് ഗീർവാണി ദേവന്മാരോട് തുല്യരൂപ വ്യദൃശ്യന്ത ദേവന്മാർക്ക് തുല്യരായി മാറി എന്നാണ്. ദേവന്മാർ നിമേഷരഹിതന്മാരാണ്, കൺപോളകൾ അടയില്ല അവരുടെ. ഇതേപോലെ അപ്പോൾ തുല്യരൂപത്വം എങ്ങനെ എന്നാണെങ്കിൽ യാഗത്തിൽ നടക്കുന്ന ആശ്ചര്യങ്ങൾ അതിഗംഭീരമായിട്ടുള്ള യാഗമാണ്. നമ്മൾ പറയില്ലേ കണ്ണടയ്ക്കാതെ നോക്കി നിന്നു. അപ്പോൾ അവരും ദേവന്മാരെ പോലെ അനിമിഷന്മാരായി അവരുടെ രൂപത്തിലും ഭാവത്തിലും കണ്ണുകൾ പോലും കണ്ണിങ്ങനെ എപ്പോഴും തുറന്നിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കണ്ണടഞ്ഞു പോയാൽ ഇത് കാണാതെ പോയാലോ എന്ന് വിചാരിച്ചെന്നതുപോലെ അവരെല്ലാവരും ആ യാഗം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗോന പ്രാർത്ഥിതോ യസ്യ മനുജൈരമരപ്രിയ ശൃണ്വദ്ഭിരുപഗായദ്ഭിരുത്തമ ശ്ലോകചേഷ്ടിതം ഉത്തമശ്ലോകചേഷ്ടിതം ശൃണ്വദ്ഭി ഉത്തമശ്ലോകൻ്റെ ലീലകളെ കേൾക്കുന്നവരും ഉപഗായദ്ഭി ഉപഗാനം ചെയ്യുന്നവരുമായ യസ്യൈ മനുജൈഹി ആ മനുഷ്യരാൽ അമരപ്രിയ സ്വർഗ ന പ്രാർത്ഥിത അവർക്ക് സ്വർഗം പോലും വേണം എന്നില്ലാതെയായി എന്നാണ്. അപ്പോൾ അവിടെയുള്ള ആ കാണാൻ വന്ന ജനങ്ങൾ പോലും ശ്രവണകീർത്തനങ്ങൾ കൊണ്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതെയാക്കി പരമാനന്ദത്തെ നൽകുന്ന ഭഗവാന്റെ അപദാനങ്ങളെ പാടി അത് കേട്ട് അവിടെ രാജാവിൻ്റെ ഭൃത്യന്മാരും സാധാരണ ജനങ്ങൾക്ക് പോലും സ്വർഗം വേണം എന്ന് തോന്നലില്ലാതെയായി. അവർ പോലും സ്വർഗപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ പിന്നെ അംബരീഷൻ പ്രാർത്ഥിക്കില്ല എന്ന് പ്രത്യേകം പറയണ്ട, കാരണം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്ത സാധാരണ രീതിയിൽ ഒരു സൗഭാഗ്യവും ഇല്ലാത്ത ആളുകൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അവർ നിത്യാനന്ദമായ ഭഗവത് സ്വരൂപത്തെ കീർത്തനങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും നാമസങ്കീർത്തനങ്ങളിലൂടെയും ഒക്കെ അറിയുകയും അതിൽ അലിയുകയും ചെയ്തു. സമർത്ഥയന്തി താൻ കാമ സ്വാരാജ്യ പരിഭാവിത ദുർലഭാനാഭി സിദ്ധാനാം മുകുന്ദം ഹൃദി പശ്യത. അവര് സിദ്ധാനാം അപി സിദ്ധന്മാർക്കും ദുർലഭമായ സ്വാരാജ്യ പരിഭാവിത സ്വരൂപാനന്ദത്തിൽ നിസ്സാരപ്പെട്ടവയായി മാറിയ വിഷയങ്ങൾ മുകുന്ദം ഹൃദി പശ്യത താൻ ന സമർത്ഥയന്തി. ഹൃദയത്തിൽ ആ മുകുന്ദനെ മുക്തിം ദദാതി ഇതി മുകുന്ദഹ ആ ഭഗവാനെ കാണാൻ സാധിച്ച അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഭൗതിക സുഖങ്ങൾ ഒന്നും തന്നെ
അവരെ ആനന്ദത്തിലേക്ക് എത്തിച്ചില്ല എന്നാണ്. കാരണം സ്വർഗാദി ലോകങ്ങളിൽ ലഭിക്കുന്ന സുഖങ്ങളെയും എന്തിന് അണിമാ മഹിമ ലഘിമ ഈശിത്വം വശിത്വം തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികളെയും ഒക്കെ അവര് ലോഷ്ടവത്സ്മൃത എന്ന് പറഞ്ഞില്ലേ നേരത്തെ, മണ്ണാങ്കട്ട പോലെ അവർ തള്ളിക്കളഞ്ഞു. മുകുന്ദ ഭക്തന്മാർക്ക് എന്താ ഏറ്റവും വലിയ ആനന്ദം? ഭജനാനന്ദം അല്ലേ? ഗോവിന്ദം ഭജ, ആ ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ അവര് നാഗപൃഷ്ഠം ന ചപാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് എന്തേ വേണ്ടു? ആ ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ സാധിച്ചു, ആ ആനന്ദത്തിൽ അവരെല്ലാം മറന്നിരിക്കുന്നു. സൈദ്ധം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവ സ്വധർമ്മേണ ഹരിം പ്രീണൻ സംഗാൻ സർവാൻ ശനൈർജഹോ. ആ പാർത്ഥിവ സാ പാർത്ഥിവ, ആ രാജാവ് ഇങ്ങനെ ഭക്തിയോഗം കൊണ്ടും തപോയുക്തേന സ്വധർമ്മേണ തപസ്സോടുകൂടിയ സ്വധർമ്മം കൊണ്ടും ഹരിം പ്രീണൻ ആ ഭഗവാനെ സന്തോഷിപ്പിച്ച് സർവാൻ സംഗാൻ ശനൈജഹു എല്ലാ സംഘങ്ങളെയും മെല്ലെ മെല്ലെ ശനൈ മെല്ലെ മെല്ലെ ഉപേക്ഷിച്ചു എന്നാണ്. ഹരിപ്രസാദം ഇങ്ങനെ ലഭിച്ചപ്പോൾ മറ്റ് വിഷയസുഖങ്ങളിൽ മോഹമില്ലാതെയായി, അതിനെ മുഴുവൻ അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് സാധിച്ചു. ജിതേന്ദ്രിയനായി മാറി നിസ്സംഗനായി നിഷ്കാമമായ ഭക്തിയുടെ സ്വരൂപമായി മാറി നമ്മുടെ അംബരീഷൻ എന്ന് പറയുന്നു. ഗൃഹേഷു ദാരേഷു സുതേഷു ബന്ധുഷു ദ്യുപോത്തമസ്യന്തനവാജിപത്തിഷു അക്ഷയ്യരത്നാഭരണ ആയുധാദിഷ്വനന്തകോശേഷ്വകരോദസന്മതിം. അവിടെ ഗൃഹേഷു ഗൃഹങ്ങളിൽ, ദാരേഷു ഭാര്യമാരിൽ, സുതേഷു മക്കളിൽ, ബന്ധുഷു ബന്ധുജനങ്ങളിൽ, ദ്യുപോത്തമസ്യന്തന വാജിപത്തിഷു, ദ്യുപോത്തമം ഉത്തമമായിട്ടുള്ള ദ്യുപം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായിട്ടുള്ള ആന, പിന്നെ സ്യന്തനം രഥങ്ങൾ, വാജിപത്തിഷു അശ്വങ്ങൾ കാലാൾപ്പടകൾ, ഇതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയായി. അക്ഷയ്യ രത്നാഭരണ ആയുധാദിഷു, ക്ഷയിക്കാത്ത രത്നങ്ങൾ ആഭരണങ്ങൾ ആയുധങ്ങൾ, അനന്തകോശേഷു അനന്തമായ ഭണ്ഡാരങ്ങൾ, ഇതിലൊക്കെ അതൊന്നും അതൊക്കെ തന്നെ അസന്മതി നന്നല്ല എന്ന മതി ബുദ്ധി അദ്ദേഹത്തിൽ ഉണ്ടായി എന്നാണ്. ഇതൊന്നും അനുഭവിക്കലല്ല പുരുഷാർത്ഥ പ്രാപ്തി, ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് എത്തലാണ് പരമപ്രധാനം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാം അദ്ദേഹം അതിലൊന്നിലും പ്രാധാന്യം കൊടുക്കാതെ അതിലൊന്നും സംഘമില്ലാതെ അദ്ദേഹം ജീവിച്ചു എന്നും പറയുന്നു. തസ്മാ അദാധരിശ്ചക്രം പ്രത്യനീകഭയാവഹം ഏകാന്തഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം. ഏകാന്തഭക്തിഭാവേന, ഈ ഏകാന്തമായ ഭക്തിയിൽ നിഷ്കാമമായ ഭക്തിയിൽ പ്രീതഹരി സന്തോഷിച്ച ഭഗവാൻ ഭൃത്യാഭിരക്ഷണം തൻ്റെ ഭക്തന്മാരെ ഭൃത്യന്മാരെ രക്ഷിക്കുന്ന പ്രത്യനീക ഭയാവഹം ശത്രുസൈന്യത്തിന് ഭയത്തെ ജനിപ്പിക്കുന്ന ആ ചക്രത്തെ തസ്മൈ അദാദ് ആ അംബരീഷനായിട്ട് കൊടുത്തു എന്നാണ്. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തി മാത്രം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ഭരണത്തിൽ താല്പര്യമില്ലാതെയായി, ഭജനത്തിലാണ് എപ്പോഴും താല്പര്യം. അപ്പോൾ ഭഗവാൻ തൻ്റെ ഭൃത്യന്മാരെ എന്നെന്നും രക്ഷിക്കുന്ന ഭഗവാൻ തൻ്റെ ആ രക്ഷയ്ക്കുള്ള ആയുധമായ സുദർശനത്തെ രാജാവിന് നൽകി എന്നാണ്. അപ്പം ആ രാജാവിന് ഈ ഭഗവാന്റെ അനുഗ്രഹമാകുന്ന സുദർശനം കയ്യിൽ കിട്ടിയതോടുകൂടി എന്തായി? ഈ മഹിയെ ഈ ഭൂമിയെ പരിപാലിക്കാൻ തൻ്റെ പ്രയത്നം ആവശ്യമില്ലാതെയായി. ഏകാന്തഭക്തന്മാരെ ഭഗവാൻ രക്ഷിക്കുകയാണ്. ഇവിടെ ഇനി ആരിരാധയിഷു കൃഷ്ണം മഹിഷ്യാ തുല്യശീലയാ യുക്തസാംവത്സരം വീരോ ദധാര ദ്വാദശീവ്രതം. അങ്ങനെ തുല്യശീലയാ മഹിഷ്യ സമാനശീലാഭി തദീയവല്ലഭ എന്ന് പട്ടേരിപ്പാട് നാരായണീയത്തിൽ സുധാമാവിൻ്റെ പത്നിയെ പറയുന്നത് പോലെ അംബരീഷിൻ്റെ പത്നിയും തുല്യസ്വഭാവമുള്ള ആ മഹാരാജ്ഞിയോടുകൂടി യുക്ത മഹാരാജ്ഞിയോടുകൂടി ചേർന്ന് കൃഷ്ണം ആരിരാധയിഷു ശ്രീകൃഷ്ണനെ അവിടെ ആരാധിച്ചു എന്ന് പറയുന്നു.
അങ്ങനെയുള്ള ആ വീരഹ ശ്രേഷ്ഠന വീരനുമായിരിക്കുന്ന അംബരീഷൻ സംവത്സരം ദ്വാദശീവ്രതം, ഒരു സംവത്സരം കൊണ്ട് പൂർത്തി വരുന്ന ദ്വാദശീവ്രതത്തെ ധരിച്ചു എന്ന് പറയുന്നു. ദ്വാദശീവ്രതം എന്ന് പറഞ്ഞാൽ ഏകാദശിയിടന്ന് ഉപവസിച്ച് ദ്വാദശിയിടന്ന് പാരണ കഴിക്കുക, ഇതാണ് ഹരിവാസരവ്രതം എന്നുകൂടി അറിയപ്പെടുന്ന ഈ വ്രതം. അപ്പം ഏകാദശിയുടെ അന്ത്യയാമവും ദ്വാദശിയുടെ ആദ്യയാമവും ചേർന്നതാണ് ഹരിവാസരം. ദ്വാദശീ വ്രതം ഒരു കൊല്ലം അനുഷ്ഠിച്ചു എന്നാണ്. വെളുത്ത ദ്വാദശിക്ക് അല്ലെങ്കിൽ വെളുത്ത ഏകാദശിക്കുള്ള വ്രതം മാർഗശീർഷമാസത്തിൽ ആരംഭിച്ച് കാർത്തിക മാസത്തിൽ അവസാനിക്കുക, ഇതാണ് ഈ വ്രതത്തിൻ്റെ ഒരു രീതി. ഈ ഓരോ മാസത്തിലും മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം, ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, പ്രോഷ്ഠപദം, ആശ്വിനം, കാർത്തിക, ഇങ്ങനെ 12 മാസങ്ങൾ. ഈ 12 മാസങ്ങളിൽ ഭഗവാന്റെ ദ്വാദശ നാമ സ്വരൂപങ്ങളെ ആരാധിക്കുക. അപ്പൊ ആദ്യത്തെ മാസത്തിൽ കേശവൻ, പിന്നെ നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷീകേശൻ, പത്മനാഭൻ, ദാമോദരൻ, ഈ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ വ്രതം എവിടെ ആരംഭിച്ചു? അവിടെ അദ്ദേഹം അംബരീഷ മഹാരാജാവ് ഭഗവത് ഭക്തയായ ഭാര്യയോടുകൂടി ശ്രീകൃഷ്ണനെ ആരാധിച്ചു. ഒരു സംവത്സരം കൊണ്ട് പൂർത്തി വരുന്ന യുക്ത ആ തുല്യശീലയായ ഭാര്യയോടുകൂടി സംവത്സരം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദ്വാദശീവ്രതത്തെ അനുഷ്ഠിച്ചു. വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിത സ്നാത കദാചിൽ കാളിന്ദ്യം ഹരിം മധുവനേർച്ചയൽ. വ്രതാന്തേ കാർത്തികേ മാസി, വ്രതം അവസാനിക്കുന്ന കാർത്തിക മാസത്തിൽ, ത്രിരാത്രം സമുപോഷിത, 3 രാത്രി ആഹാരമില്ലാതെ, കദാചിൽ ഒരിക്കൽ, കാളിന്ദ്യം സ്നാത കാളിന്ദിയിൽ കുളിച്ച്, മധുവനെ ഹരിം അർച്ചയൽ. ദശമിയിടന്ന് പകൽ ഒരു നേരം ആഹാരം, ഏകാദശിയിടന്ന് ശുദ്ധോപവാസം, ദ്വാദശിയിടന്ന് പകൽ ഒരു നേരം മാത്രം ആഹാരം, ഇങ്ങനെ 3 രാത്രി ഊണുപേക്ഷിച്ചും കൊണ്ട് വ്രതം ആചരിക്കുക. അപ്പോൾ കാർത്തിക മാസത്തിൽ ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശിയിടന്ന് കാളിന്ദിയിൽ മുങ്ങിക്കുളിച്ച് ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ള ആ മധുവനത്തിൽ, ആ ഹരിവനത്തിൽ ഭഗവാനെ ആരാധിച്ചു. മഹാഭിഷേക വിധിന സർവോപസ്കര സമ്പദ അഭിഷിച്ചാംബരാകൽപ്പേർ ഗന്ധമാല്യാർഹണാദിഭി തദ്ഗതാന്തരഭാവേന പൂജയാമാസ കേശവം ബ്രാഹ്മണാംശ്ച മഹാഭാഗാൻ സിദ്ധാർത്ഥാനപി ഭക്തി താ സർവോപസ്കര സമ്പദ. ആ എല്ലാ വസ്തുക്കളും ദ്രവ്യങ്ങളുടെയൊക്കെ സമൃദ്ധി അതവിടെ ഉണ്ടായിരുന്നു. മഹാഭിഷേക വിധിന, മഹാഭിഷേക വിധിപ്രകാരം, അപ്പോൾ ചന്ദനം, പൂക്കള് എന്ന് വേണ്ട സകലതും ആ എത്തിച്ചിട്ട് മഹാഭിഷേകത്തോടുകൂടി ഭഗവാനെ വസ്ത്രാലങ്കാരങ്ങളൊക്കെ വിഗ്രഹത്തിൽ ചെയ്ത് അംബരാകൽപ്പൈ വസ്ത്രാഭരണങ്ങൾ ഗന്ധമാല്യ അർഹണാദിഭി ചന്ദനം മാലകൾ അർഘ്യം പാദ്യം ആചമനീയം ധൂപം ദീപം ഇങ്ങനെ ഷോഡശോപചാരങ്ങളോടുകൂടി ഭഗവാനെ പൂജിച്ചു. മനസ്സിനെ ആ തദ്ഗതാന്തരഭാവേന ഭഗവാനിൽ ഉറപ്പിച്ച മനോഭാവത്തോടുകൂടി കേശവം പൂജയാമാസ ശ്രീഹരിയെ പൂജിച്ചു. മഹാഭാഗ്യവാന്മാരെയും ആ സിദ്ധാർത്ഥാൻ ബ്രാഹ്മണാൻച ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ ഭീഷ്ടങ്ങളും സാധിച്ച ബ്രാഹ്മണരെയും ഭക്തിപൂർവം പൂജിച്ചു എന്ന് പറയുന്നു. പിന്നെ എന്തൊക്കെയാ അവർക്ക് ദാനം ചെയ്തത്? ഗവാം രുക്മവിഷാണീനാം രുക്മവിഷാണീനാം രൂപ്യാംഘ്രീണാം സുവാസസാം പയശീല വയോരൂപ വത്സോപസ്കര സമ്പദാം ഗവാം. സ്വർണം കൊണ്ട് കൊമ്പുകൾ കെട്ടിയിട്ടുള്ള, രൂപ്യാംഘ്രീണാം വെള്ളി കൊണ്ട് കുളമ്പ് പൊതിഞ്ഞിട്ടുള്ള, സുവാസസാം നല്ല വസ്ത്രം മുകളിൽ ഇട്ടിട്ടുള്ള, പയശീല വയോരൂപ വത്സോപസ്കര സമ്പദാം
പാല്, അതേപോലെ നല്ല സ്വഭാവം, വയോ വയോരൂപ വത്സോപസ്കര സമ്പദാം, പ്രായം, അതേപോലെ സൗന്ദര്യം, കുട്ടികൾ പശുക്കുട്ടികളൊക്കെ മറ്റു ഉപകരണങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഗവാം ഗോക്കളുടെ നിർബുദാനി ഷട് 60 കോടി ഗൃഹേഷു ഗൃഹങ്ങളിൽ വസിക്കുന്ന സാധുവിപ്രേഭ്യ സാധുബ്രാഹ്മണർക്കായിട്ട് പ്രാഹിണോൽ ഗൃഹസ്ഥന്മാരായ സാധുക്കൾക്ക് ഇതിനെയൊക്കെ കൊടുത്തു. അഗ്രേ മുമ്പിൽ ഗുണവത്തമം ഏറ്റവും ഗുണത്തോടുകൂടിയ സ്വാദു രുചികരമായ അന്നത്തെ ഭക്ഷണത്തെ ദ്വിജാൻ ഭോജയിത്വ ബ്രാഹ്മണരെ അവരെ വേണ്ട പോലെ കാല് കഴിച്ചു കൂട്ടിയിട്ട് ലബ്ധകാമൈ ആ അവ അവിടെ ലഭിച്ച അനുഗ്രഹ ആഗ്രഹത്തോടുകൂടിയ അവരാൽ അനുജ്ഞാത അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട് പാരണായ പാരണയ്ക്കായിക്കൊണ്ട് ഉപചക്രമേ ഉപചക്രം അവിടെ ഉപക്രമിച്ചു എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിലാണ് അവിടേക്ക് ആ ഭഗവത് അവതാര സ്വരൂപമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ദുർവാസസ് തസ്യ അതിഥി അഭൂത്. അവിടെ ആ അംബരീഷൻ്റെ അതിഥിയായിട്ട് അവിടെ എത്തിയത് എന്നും പറയുന്നു. ആ ദുർവാസസ് എത്തിയ ശേഷമുള്ള രംഗങ്ങളാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 36-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ
ശരണം വേതവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം വേതവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം വേതവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം വേതവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം വേതവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം വേതവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം വേതവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം വേതവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം വേതവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം വേതവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം വേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേതവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം വേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം വേതവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം വേതവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം വേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം വേതവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം വേതവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം വേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേതവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.